ഇന്നത്തെ നമ്മുടെ സമാഗമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രധാന അതിഥി ഇന്ന് ഈ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ആ മഹത് വ്യക്തിയുടെ സങ്കല്പ സാന്നിധ്യത്തിൽ പ്രമുഖരായ ചില വ്യക്തികൾ ഇന്ന് സമാഗമത്തിൻ്റെ ഈ വേദിയിലെത്തുന്നു. ഭാരതത്തിൻ്റെ ഓരോ മണൽത്തരിയിലും അലിഞ്ഞു ചേർന്ന ജീവിതവീക്ഷണത്തിൻ്റെ പ്രയോക്താവായ മഹാത്മജിയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി. മൺമറഞ്ഞു പോയ ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ സമാഗമം. തലസ്ഥാന നഗരിയിൽ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. പ്രയോഗമതികളായ ആധുനിക മനുഷ്യന് ഒരുപക്ഷെ ഈ ശബ്ദത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഗാന്ധിയൻ ചിന്തകളിൽ അടിയുറച്ച് ജീവിക്കുന്ന ഈ ശബ്ദത്തിൻ്റെ ഉടമയെ ഇന്ന് തലസ്ഥാന നഗരിയിലെ ശേഷിക്കുന്ന ഗാന്ധിയൻ സ്മാരകമായി നമുക്ക് കാണാം. ശ്രീ കെ ഇ മാമൻ അദ്ദേഹത്തെ
സാറിനോട് മിത്രാനികേതന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് ചോദിച്ചോട്ടെ. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ മിത്രാനികേതൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മിത്രനികേതൻ കഴിഞ്ഞ ഏതാണ്ട് 50 വർഷമായിട്ട് കൂടുതലും വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ ഊന്ന് കൊടുത്താണ് പ്രവർത്തിക്കുന്നത്. ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ? സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് എങ്കിലും പ്രാവർത്തികമായിട്ട് പ്രായോഗിക വിദ്യാഭ്യാസത്തിന് കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സംവിധാനം. കൃഷിയെ പറ്റിയും കൃഷി കൈത്തൊഴിൽ കൈത്തൊഴിൽ ഇതെല്ലാം അടിസ്ഥാനപരമായി പരിശീലിക്കാനുള്ള സൗകര്യം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രാമത്തിൻ്റെ വികസനം തന്നെയാണ് ആണ് ലക്ഷ്യം. ലക്ഷ്യം അതെ. അതിന് ഒരു വ്യത്യാസം, സാധാരണ ഉള്ള പാഠ്യക്രമം അത് മിനിമം ആയിട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റുള്ള പ്രവർത്തനങ്ങളും കൂടുതലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗോപിനാഥ് സർ, ഈ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ആദ്യം മുതലേ ഗാന്ധിജിയുടെ ആശയങ്ങൾ ശരിയായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ, വിശേഷിച്ച് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഇവരുടെ ഇടയിൽ, അധ്യാപകരുടെ ഇടയിൽ ആ പരിപാടിയാണ് മുഖ്യമായി നടത്തുന്നത്. അതിലൂടെ ഒരു ഊന്നൽ കൊടുക്കുന്നത് സമാധാനപരമായ, അഹിംസാത്മകമായ, സത്യനിഷ്ഠമായ ഒരു പ്രവർത്തന ശൈലി കൂടി മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. അടിസ്ഥാനപരമായിട്ടാണ് ഗാന്ധിജിയുടെ തത്വം മുഴുവൻ തന്നെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പരിപാടിയുണ്ട്. ഇതിലേക്ക് യുവതലമുറ എത്രമാത്രം ആകൃഷ്ടരാണ്? എത്രമാത്രം യുവതലമുറ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്? കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊക്കെ താല്പര്യം തന്നെ. പക്ഷേ പ്രായോഗിക ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങൾ കൊണ്ട് അവരവർ അവരുടെ മാർഗത്തിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഗാന്ധിസത്തിലേക്ക് ഇങ്ങനെ വരണമെന്നൊരു തോന്നൽ ചെറുപ്പകാലം മുതലേ വന്നതും എന്നും പ്രവർത്തനങ്ങളിൽ ആ ഗാന്ധിസത്തെ ഊന്നിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ തന്നെ ചിലപ്പോൾ ഒരു അന്ധമായ വിശ്വാസമെന്ന് വേണമെങ്കിലും പറയാം, ഞാൻ ഗാന്ധിയൻ ആദർശങ്ങളോട് അത്രമാത്രം ഇഴുകി ചേർന്നിരുന്നു. അന്ന് തീരുമാനിച്ചതാണ് എൻ്റെ ജീവിതം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി മുമ്പോട്ട് കൊണ്ടുപോകണം. അന്ന് അതിനുവേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുത്ത് അവിടെ വിദ്യാഭ്യാസം ചെയ്യണം എന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് സേവാഗ്രാമത്തിൽ പോകണമെന്നുള്ളതായിരുന്നു. ആ അവസരത്തിലാണ് ഗാന്ധിജിയെ വെടിവെച്ച്. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. ഞാൻ 2-3 ദിവസം ആശുപത്രിയിൽ തന്നെ ശരണം പ്രാപിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ആഗ്രഹമില്ല. അന്ന് എൻ്റെ അഭ്യുദയകാംക്ഷികൾ, ഒന്ന് പൊന്നരാജി ശ്രീധർ, മറ്റൊന്ന് കെ സി പിള്ള സാറെന്ന് പറയും, അവർ തന്നെ തീരുമാനിച്ചു ഇവൻ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ, അയാൾക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെയാണ് ശാന്തിനികേതൻ തിരഞ്ഞെടുത്തു. അവിടെ 4.5 വർഷക്കാലം പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടം വിട്ട് ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിലും അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലും പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും അങ്ങനെ 3 വർഷം ഞാൻ അവിടെ പോയി കഴിഞ്ഞു. പക്ഷേ എന്നെ വേറൊന്നിനും മാറ്റി നിർത്താൻ സാധിച്ചില്ല. തിരികെ ഒരിക്കലും ആ സംസ്കാരങ്ങളൊന്നും സ്വാധീനിച്ചില്ല. ഇല്ല, പോയി അതുമാതിരി തിരികെ വന്നു. 3 വർഷം സ്ഥാപനം തുടങ്ങി. സ്ഥാപനം ചെറിയ രീതിയിൽ 1956 ഒരു തിരുവോണ ദിവസം ചെറിയ രീതിയിൽ തുടങ്ങി. അത് ക്രമേണ വളർന്നു. ഇന്നത്തെ നിലയിൽ ഇന്നിപ്പോൾ 9 വർഷം തികയാണ്. ഗോപിനാഥ് സർ, ഈ ഗാന്ധിയൻ തത്വങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിയുടെ ചര്യകൾ എത്രമാത്രം സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? അത് ഗാന്ധിജിയുടെ ഒരു യുഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, അത് ജനങ്ങളെ അധികം ആകർഷിച്ച ഒരു കാലം. അത് ഗാന്ധിജിയുടെ സ്വാധീനം വളരെ ഉണ്ടായിരുന്നപ്പോൾ അത് നമ്മളെയും സ്വാധീനിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു മാർഗത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ മാതിരി ഞാനും ശാന്തനികേതനത്തിൽ പോകാനിടയായി. ഇവിടത്തെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ അവിടെ എനിക്കൊരു റിസർച്ച് സ്കോളർഷിപ്പ് കിട്ടി. അവിടെ ചെന്നു
അന്നിപ്പോൾ അവിടെ വൈസ് ചാൻസലറായിരുന്നത് ഇന്നത്തെ ഈ പിന്നെ നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ള അമർത്യസെൻ്റെ ഗ്രാൻഡ് ഫാദറാണ് അവിടുത്തെ വൈസ് ചാൻസലർ. അപ്പോൾ ചെന്നിട്ട് ഉടനെ അദ്ദേഹത്തെ കാണണമല്ലോ, അവിടെ കണ്ടു. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ശാസ്ത്രം സയൻസ് പഠിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു, ഇങ്ങോട്ട് ചോദിച്ചു, എന്താ ശങ്കരൻ്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നോ എന്നാണ് ചോദിച്ചത്, ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ശങ്കരൻ്റെ നാട്ടിൽ നിന്ന് തന്നെ. ശങ്കരൻ്റെ നാട്ടിൽ ഈ അദ്ദേഹം പറഞ്ഞ അദ്വൈതം അവിടെ എങ്ങും കാണുന്നില്ല, വേറെയും ഒരിടത്തും കാണുന്നില്ല, ഇതെന്താ എന്നൊന്ന് അന്വേഷിക്കാൻ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ പിടിച്ചു. അദ്ദേഹം കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് ഗാന്ധിജി ബംഗ്ലാദേശിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നവഖാലിയിൽ നടക്കുകയാണ്. അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കൊന്നുകൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഗവൺമെൻറ്റും പോലീസും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ഗാന്ധി പോയി. നെഹ്റുവൊക്കെ പറഞ്ഞു, പോരുത്, ഈ ഭീകരമായൊരു അന്തരീക്ഷത്തിൽ പോയാൽ ബാക്കി കാണില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവും, എൻ്റെ കൂടെ ഒരാളുണ്ട്, ഒരു സത്യത്തിൻ്റെ ശക്തിയുണ്ട്, ഞാൻ പോവും എന്ന് പറഞ്ഞു പോയി. നടന്നുകൊണ്ടിരിക്കുക, ആ കാലത്ത് പത്രങ്ങൾ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പത്ര റിപ്പോർട്ട് വായിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, വായിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഭീകരമായൊരു അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യനും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത്, ഓരോ നിമിഷവും ജീവൻ അപകടത്തിൽ പോകുമെന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ധീരമായി ഒരു മനുഷ്യൻ നടക്കുന്നു? നടക്കുന്നതിൻ്റെ അർത്ഥം അവരിലെല്ലാം ഇരിക്കുന്ന ഈശ്വരനിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. അതുതന്നെയാണ് അദ്വൈതം. ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതത നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഗാന്ധിജിയിലേക്കുള്ള ഒരു വാതൽ തുറക്കുകയാണ്. പിന്നെ ഞാനവിടെ വിശ്വഭാരതി എന്നാണ് അവിടുത്തെ സർവകലാശാലയുടെ പേര്. വിശ്വഭാരതി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ വരികയും താമസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് ദിവസം താമസിച്ചപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ വളരെ വിശാലമായി. ഇത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൽക്കട്ടയിൽ അതിഭയങ്കരമായ ഹിന്ദു മുസ്ലിം ലഹളെ ഉണ്ടായതും ഗാന്ധിജി അവിടെ വന്നതും അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ഉപവാസം അനുഷ്ഠിച്ചതും അവിടെ സമാധാനം ഉണ്ടാക്കിയത്. അത് എത്രയും അത്ഭുതകരമായൊരു കാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് കൽക്കട്ട മിറക്കിൾ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ. ആ സാക്ഷിത്വം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് കഴിഞ്ഞ് ഗാന്ധിജിയെ കുറച്ച് ഗാന്ധിജി അവിടെ തന്നെ താമസിക്കുകയാണ്. കൽക്കട്ടയിൽ കണ്ടു, ഞങ്ങൾ ശാന്തിനികേതനത്തിൽ നാലഞ്ച് പേര് പോയി കണ്ടു. അദ്ദേഹം ചോദിക്കുന്നു ഓരോരുത്തരോട്, നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ? ഓരോരുത്തരോടും ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുന്നു, നിങ്ങൾ ഹിന്ദുവല്ല മുസ്ലിമുമല്ല, പിന്നെ ആരാ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറയുന്നത്, നിങ്ങൾ മനുഷ്യനാണ്, നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരാണ്, മനുഷ്യരായി ജീവിക്കണം, ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു, നമ്മൾ മനുഷ്യരായി ജീവിച്ചാൽ ഈ രാജ്യം ഒരു വലിയ രാജ്യമായി മാറും, ലോകത്തിനൊരു വെളിച്ചം കൊടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഹിന്ദു ഹിന്ദുവായി ജീവിച്ചോളൂ, മുസ്ലിം മുസ്ലിമായി ജീവിച്ചോളൂ, അങ്ങനെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും മനുഷ്യനായിട്ട് ജീവിക്കണം. അദ്ദേഹത്തിൻ്റെ നോട്ടവും ചൂണ്ടലും ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത്, മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്നൊരു സന്ദേശം. ഞാനവിടെ പഠിച്ചുകൊണ്ടിരുന്നു, സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഗാന്ധിജി ഇവിടെ കൊണ്ട് മരിക്കുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, എന്തോന്നാ നിങ്ങൾ മനുഷ്യനായി ജീവിക്കുമെന്ന് ഗാന്ധിജി ചോദിച്ചല്ലോ, എന്നാൽ പിന്നെ ജീവിക്കാൻ ഒക്കുമെന്ന് നോക്കാം, ഈ സ്കോളർഷിപ്പും റിസർച്ചും ഒക്കെ വിടാം എന്ന് പറഞ്ഞ് ഗാന്ധി മാർഗത്തിൽ അന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ്. സമാഗമം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഗാന്ധി നമ്മളെ എന്തെല്ലാം പഠിപ്പിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാലും അതൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഗോപിനാഥൻ സാർ പറഞ്ഞ ഒരു വാചകം ഈ ഗാന്ധിദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം. ഹിന്ദു ഹിന്ദുവായി ജീവിക്കുമ്പോഴും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോഴും മുസൽമാൻ മുസൽമാനായി ജീവിക്കുമ്പോഴും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം.